ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പരിത്രാണ കർമ്മങ്ങളുടെയും ഒരു നോമ്പുകാലം കൂടി ആഗതമായിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ നടുവിൽ നിന്ന് ഈ നോമ്പുകാലം എങ്ങനെ ഫലപ്രദമാക്കാമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. പ്രാർത്ഥനകൾ കേൾക്കാത്ത കഠിനഹൃദയനാണോ ദൈവം? പഴയ നിയമത്തിൽ 1 സാമുവേൽ 1:12 സാമുവേലിൻ്റെ അമ്മ ഹന്നായുടെ പ്രാർത്ഥന വിവരിക്കുന്നുണ്ട്. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അതരം മാത്രമേ ചലിച്ചുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അവൾ ഉന്മത്തയാണോ എന്ന് ഏലി പുരോഹിതന് സംശയം തോന്നി. ഏലി പുരോഹിതൻ അവളോട് ചോദിച്ചു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. അവൾ പ്രതിവചിച്ചു, ഗുരു, അങ്ങനെയല്ല, വളരെയധികം മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുകയായിരുന്നു. അതെ, തൻ്റെ ഹൃദയവികാരങ്ങൾ അത്യധികം ആകുലതയോടും അസ്വസ്ഥതയോടും കൂടെ ഹന്ന ദൈവസന്നിധിയിൽ പങ്കുവച്ചപ്പോൾ ഏലി പുരോഹിതന് സംശയം തോന്നി, അവൾ ഉന്മത്തയാണോ? ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. പ്രാർത്ഥന ഒരു ലഹരിയാണ്. ആ ലഹരി നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം അഭിഷേകമായി വരും. ജീവിതത്തിൽ നമുക്ക് വിജയമുറപ്പാകും. വളരെയധികം കാലം ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച ഹന്നായെ ദൈവം അനുഗ്രഹിച്ചു. മക്കളില്ലാത്ത അവൾക്ക് ഇസ്രായേലിൻ്റെ വലിയ പ്രവാചകനായ സാമുവേലിൻ്റെ അമ്മയായി ഉയർത്തി. എത്ര ശ്രേഷ്ഠമാണ് ഹന്നായുടെ പ്രാർത്ഥന! നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസിൻ്റെ അമ്മ 16 വർഷക്കാലം ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ അമ്മയ്ക്കും പ്രാർത്ഥന ഒരു ലഹരിയായിരുന്നു. ഹൃദയനിർമ്മലത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ നോമ്പുകാലത്ത് പ്രാർത്ഥന നമുക്കും ഒരു ലഹരിയായി തീരട്ടെ. ആമേൻ.